സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനം കൊടുക്കൽ വലിയൊരു സംഭവമായിരുന്നു. ദിവസങ്ങളോളം മാരക ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി ആളുടെ ഇഷ്ടങ്ങളൊക്കെ കണ്ടുപിടിച്ച് സമ്മാനം തുറന്ന് അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ മനസ്സ് നിറയും. ഇങ്ങനെ എത്രയോ പങ്കുവെക്കലുകളുടെ കാലമാണ് ക്രിസ്മസ്. എനിക്ക് ലഭിച്ച സന്തോഷം, സമ്പത്ത്, സമ്മാനങ്ങൾ ഒക്കെയും ചുറ്റുമുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കാലമാണ്. പക്ഷേ ഈ പങ്കുവെക്കലുകൾ ഭൗതികമായി മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്യാമെന്ന് തോന്നുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണിയെ കണ്ടു മടങ്ങിയ ആട്ടിടയന്മാരെ പോലെയാണെന്ന് തോന്നുക. കണ്ടറിഞ്ഞ സദ്വാർത്തയിൽ ഉടക്കി നിന്നു പോകാതെ അവർ മടങ്ങിപ്പോകുന്നുണ്ട് തങ്ങളുടെ അനുദിന ജീവിതത്തിലേക്ക്. പക്ഷേ ആ മടക്കയാത്രയിൽ തങ്ങൾ കണ്ടെത്തിയ ആത്മീയ ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. പുൽക്കൂട്ടിലെ സദ്വാർത്തയെ അതിൻ്റെ യഥാർത്ഥ ആഴത്തിൽ അനുഭവിച്ചവർക്കാർക്കും അവനെക്കുറിച്ച് വാചാലരാകാതിരിക്കാൻ കഴിയുന്നില്ല. ക്രിസ്മസിൻ്റെ പങ്കുവയ്ക്കൽ ഈ സദ്വാർത്തയുടെ കൂടെ പങ്കുവയ്ക്കലാകട്ടെ. സ്നേഹത്തിൻ്റെ ചിഹ്നമായി ഒരു സമ്മാനം അയക്കുന്നതിന് പകരം സ്വയം സമ്മാനമായി മാറിയവൻ്റെ, സ്നേഹം തന്നെയായവൻ്റെ സ്നേഹത്തിൻ്റെ കഥ നമുക്കും പങ്കുവയ്ക്കാം. You are listening to Heavenly Voice from Charis Youth.